നെക്സ്റ്റ് ടോപ്പിക്കാണ് ആപ്ലെറ്റ് ടാഗ് ആട്രിബ്യൂട്ട്സ്. അത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ആപ്ലെറ്റ് എന്ന് പറയുന്ന കോഡിനകത്ത് വരാൻ പോകുന്ന ഏതൊക്കെയാണ് ടാഗുകൾ എന്നുള്ളത്. കോഡ് ബേസ് എന്ന് പറഞ്ഞ ടാഗ്, കോഡ് നിങ്ങൾക്ക് പരിചയമായിരിക്കും, അല്ലെ, നമ്മുടെ ജാവ ഫയലിൻ്റെ പേര്. അപ്പോൾ കോഡ് എന്ന് പറയുന്നത് നിർബന്ധമായും നമ്മൾ എഴുതേണ്ട ആട്രിബ്യൂട്ടാണ്. പിന്നെ ആൾട്ടുണ്ട്, നെയിം, വിഡ്ത്തും ഹൈറ്റും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ ഇത്രയാണ് ടാഗുകളുള്ളത്. ഇനി ഓരോ ടാഗ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു ഫസ്റ്റ് വണ്ണാണ് കോഡ്. കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആപ്ലെറ്റിൻ്റെ ഫയൽ നെയിമാണ് കോഡായിട്ട് ഇവിടെ കൊടുക്കുക. പിന്നെ നമ്മുടെ യു ആർ എൽ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് കോഡ് ബേസ്. അത് നിർബന്ധമായി കൊടുക്കണമെന്നില്ല, ഓപ്ഷണൽ ആട്രിബ്യൂട്ടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഡ്ത്താണ്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും കൊടുക്കണം. നമ്മുടെ ആപ്ലെറ്റിൻ്റെ വിഡ്ത്ത് പിക്സലിൽ സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് വിഡ്ത്ത്. ഹൈറ്റ് അതേപോലെ ആപ്ലെറ്റ് ഇതിൻ്റെ ഹൈറ്റ് വിഡ്ത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യും. നെക്സ്റ്റ് ആൾട്ട്. ആൾട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ആൾട്ട് എന്ന് പറയുന്നത്. അതായത് എപ്പോഴെങ്കിലും ചിലപ്പോൾ ജാവ ആപ്ലെറ്റ് റണ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്തെങ്കിലും എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ആൾട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെയിം എന്ന് പറയുന്ന മെത്തേഡാണ്. നെയിം എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരേ പേജിനകത്ത് ഒന്നിൽ കൂടുതൽ ആപ്ലെറ്റ് വരുമ്പോൾ ആ ആപ്ലെറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ആപ്ലെറ്റിന് ഒരു പ്രത്യേക നെയിം വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഓപ്ഷണൽ ആട്രിബ്യൂട്ടാണ് ഈ നെയിം എന്ന് പറയുന്ന ടാഗ്. നെക്സ്റ്റാണ് അലൈൻമെൻറ്റ്. അതായത് ആപ്ലെറ്റിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആപ്ലെറ്റ് ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, ടോപ്പ്, ബോട്ടം, മിഡിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലൈ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. വെർട്ടിക്കൽ സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിക്സലിൽ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷണൽ ആട്രിബ്യൂട്ടാണ് വി സ്പേസ് എന്ന് പറയുന്ന ടാഗ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലെറ്റിൻ്റെ മുകളിൽ നിന്നും കുറച്ച് സ്പേസ്, എത്ര സ്പേസാണോ പറഞ്ഞ്, ഇപ്പോൾ ഇതാണ് ആപ്ലെറ്റ് എന്നുണ്ടെങ്കിൽ ഈ ആപ്ലെറ്റിൻ്റെ ഇവിടെ നിന്നും കുറച്ച് സ്പേസ് താഴേക്ക് വരും, അതേപോലെ താഴെ നിന്നും കുറച്ച് സ്പേസ്, ഇപ്പോൾ ഇത്രയും. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ സ്പേസ് സ്പെസിഫൈ ചെയ്യാൻ വി സ്പേസും, അതേപോലെ ഇവിടെ നിന്നുള്ള ഈ രണ്ടറ്റത്തു നിന്നുള്ള സ്പേസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് സ്പേസും യൂസ് ചെയ്യും. ഇവ രണ്ടും ഓപ്ഷണൽ ആട്രിബ്യൂട്ടാണ്. നെക്സ്റ്റാണ് പാരാമീറ്റർ. പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാരാമീറ്ററിന് നെയിം ഉണ്ടായിരിക്കും, അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ പേരും അതിൻ്റെ സൈസ് ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ എത്ര 10H 10. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് പാരാമീറ്റർ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ പാരാമീറ്ററിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഗെറ്റ് പാരാമീറ്റർ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്രയും മെത്തേഡുകളാണുള്ളത്, 10 ടാഗുകളാണുള്ളത്. ഇപ്പോൾ ഏതൊക്കെയായിരുന്നു 10 ടാഗുകൾ? കോഡ്, കോഡ് ബേസ്, വിഡ്ത്ത്, ഹൈറ്റ്, ആൾട്ട്, നെയിം, അലൈൻ, വി സ്പേസ്, എച്ച് സ്പേസ്, പാരാം നെയിം. ഇതിൽ ഒരുവിധം എല്ലാ ഓപ്ഷനിലാണ്. 3 മാത്രമേ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടുള്ളൂ. 1 കോഡ്, 2 വിഡ്ത്ത്, 3 ഹൈറ്റ്. ഓക്കെ.